ഹായ് ഹലോ നമസ്കാരം, ഞാൻ നോഫൽ ഭാഷ. സോ ഇന്ന് ഈ വീഡിയോ, അതായത് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ഗ്രാഫിക് ഡിസൈനർ ജോലിയുമായിട്ടുള്ള ഒരു വീഡിയോ. സോ അതിന് വന്ന ചില സംശയങ്ങളാണ്, ചില ഫ്രണ്ട്സിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാനൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കരിയർ കൺസൾട്ടൻ്റൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ജസ്റ്റ് മറുപടി പറയുന്നു എന്ന് മാത്രം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോ സോറി, ഈ വീഡിയോ ഞാൻ ഇത്തിരി നേരത്തെ ഇടേണ്ടതാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇത്തിരി വൈകി ഈ വീഡിയോ ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകിയിരിക്കുകയാണ്. എന്നാലും ഈ രാത്രി തന്നെ ഈ വീഡിയോ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്കിലോട്ട് മാറും, അതൊരുപാട് ലേറ്റാകും. അപ്പോൾ ആദ്യം, അപ്പോൾ ദുബായിലെ ഈ ഗ്രാഫിക് ഡിസൈൻ ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു നാല് പേര് എനിക്ക് ഇൻസ്റ്റയിലും മെയിലും ആയിട്ട് അയച്ചിരുന്നു. സോ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അയച്ചിരിക്കുന്നത് ഫാസിൽ പി സി ആണ്. അപ്പോൾ പുള്ളി സാറെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാനൊരു സാറൊന്നുമല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഗ്രാഫിക് ഡിസൈനർ മാത്രമാണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ. പക്ഷേ ദുബായിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിചയത്തിൽ വല്ല വേക്കൻസിയും ഉണ്ടെങ്കിൽ അറിയിക്കണം. ദുബായിൽ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. ഈ കൊറോണ സാഹചര്യത്തിൽ അതിന് സാധ്യമാണോ? ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിച്ചാൽ വലിയ ഉപകാരമാകും. പ്രതീക്ഷയോടെ ഫാസിൽ പി സി. അപ്പോൾ ഫാസിലിനെ ഞാൻ പറയാൻ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ദുബായിൽ വന്ന് വർക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു ചിന്ത അതൊരു നല്ല കാര്യമാണ്. അതായത് നാട്ടിലില്ലാതെ ദുബായിൽ വന്നിട്ട് ഈ ഗ്രാഫിക് ഡിസൈൻ ഫീൽഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത്, സെൽഫ് ഈ ഗ്രാഫിക് ഡിസൈൻ സ്കിൽസ് തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകും. അത് നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്പനിയിലുള്ള ബോസായാലും അവിടുത്തെ ആൾക്കാരായാലും അവർ തരുന്ന റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽസ് ഇത്തിരി കൂടും. അപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രാഫിക് ഡിസൈനിങ് വേക്കൻസി ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ഡൗട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിസിറ്റിലായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിസയിലായിരിക്കണം, എംപ്ലോയ്മെൻറ്റ് മുമ്പത്തെ എംപ്ലോയ്മെൻറ്റ് വിസയിലും ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എന്തായാലും വിസയിലായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇവിടെ വിസിറ്റ് വിസയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും വേക്കൻസി ഉണ്ട് ഞാൻ അറിയിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാനായാലും വേക്കൻസി എനിക്കായാലും ഞാൻ സെർച്ച് ചെയ്യണം. അതിന് ചില വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, ആ വെബ്സൈറ്റിൽ പോയി എൻ്റെ റെസ്യൂം ഞാൻ അയക്കണം, അപ്ലൈ ചെയ്യണം, അപ്പോഴേ എനിക്ക് കോൾ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്ക് ആദ്യം അവർ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ നാട്ടിലുള്ള ഒരാളെ ഇവിടേക്ക് എടുക്കാൻ ആദ്യം അങ്ങനെ ആരും തയ്യാറാകില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ, ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ വിസിറ്റ് വിസയിൽ ഇവിടേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ നോക്കുക. അങ്ങനെ വിസിറ്റ് വിസയിൽ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു റിസ്ക് എടുത്ത് ഇവിടെ വന്ന് ജോലി അന്വേഷിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈ കൊറോണ സാഹചര്യത്തിൽ അതിന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾക്കടുത്തുള്ള ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് അന്വേഷിക്കാം. കാരണം ഇപ്പോൾ വിസിറ്റ് വിസ എടുത്ത് ഇവിടേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നൂലാമാലകൾ, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ പി സി ആർ ടെസ്റ്റ് വേണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, അത് ഞാൻ ഒന്നുകൂടെ സ്റ്റഡി ചെയ്തിട്ട് അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇവിടേക്ക് വരുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ അവർ പക്കായിട്ട് പറഞ്ഞുതരും. സോ ലീഗലി ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. അപ്പോൾ ഫാസിൽ പി സി, ഓൾ ദി ബെസ്റ്റ്, ട്രൈ യുവർ ബെസ്റ്റ്. സോ അടുത്തതായിട്ട് യദു കൃഷ്ണൻ ഫ്രം തൃശ്ശൂരാണ്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറായി തൃശ്ശൂരിൽ വർക്ക് ചെയ്യുന്നു, 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ദുബായിലേക്ക് വിസിറ്റ്
വിസിറ്റിംഗ് വിസ എടുത്ത് വരാൻ നോക്കുകയാണ്. ബട്ട് എനിക്ക് അവിടെയുള്ള ഗ്രാഫിക് ഡിസൈൻ കമ്പനിയൊന്നും അറിയില്ല. അപ്പോൾ സാറിന് വീണ്ടും സാറിന് എന്തെങ്കിലും സജഷൻസ് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ചെയ്ത വർക്ക്സ് സി വിയും മെയിൽ അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യദു കൃഷ്ണൻ ഫ്രം തൃശ്ശൂർ. എനിക്ക് യദുവിനെ പരിചയമുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ, കണ്ട പോലെ ഒരു ഓർമ്മ. കാരണം ഞാൻ പഠിച്ചതും തൃശ്ശൂരാണ്. അപ്പോൾ യദു, നിങ്ങളുടെ വർക്ക് നല്ല വർക്കാണ്. ഇവിഡെ ഈ റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈൻ ഏജൻസീസ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈൻ അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് മെനു മെയിനായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ടീം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് വർക്കാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ സ്കിൽസ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആകും. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം, 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് നാട്ടിൽ. ഓക്കെ, അപ്പോൾ ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ എനിക്ക് നാട്ടിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ വിസിറ്റിങ്ങിൽ വന്നിട്ട് ജോലി അന്വേഷിക്കുമ്പോൾ കുറച്ച് ചാൻസ് ഉണ്ട്. വിസിറ്റ് വിസ എടുത്ത് കയറാൻ നോക്കുകയാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഗ്രാഫിക് ഡിസൈൻ കമ്പനിയെ കുറിച്ച് അറിയണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഡ്യൂബിസിൽ, ഇൻഡീഡ്, നൗക്രി ഗൾഫ്, പിന്നെ അതുപോലെ കുറച്ച് വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ പക്ക ആയിട്ടുള്ള പോർട്ട്ഫോളിയോ റെഡിയാക്കിയിട്ട് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഡെയിലി ഗ്രാഫിക് ഡിസൈൻ പോസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇൻഡീഡിലൊക്കെ. അപ്പോൾ നിങ്ങൾ വരിക, വന്നിട്ട് വന്ന് ആ ദിവസം തന്നെ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു മൊബൈൽ നമ്പർ ഇവിടുത്തെ വയ്ക്കുക, സിം എടുക്കുക. വന്നത് അതിന് ഫ്രണ്ട്സിൻ്റെയൊക്കെ എന്തെങ്കിലും എമിറേറ്റ്സ് ഐ ഡി വെച്ച് തൽക്കാലത്തേക്ക് ഒരു സിം എടുത്തിട്ട് കോൺടാക്ട് നമ്പർ വേണമല്ലോ. ആ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അപ്പോഴവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എളുപ്പമുള്ളൂ. ഇന്ത്യൻ നമ്പേഴ്സ് നിങ്ങൾ വയ്ക്കാതിരിക്കുക ഇവിടെ വന്നിട്ട്. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഇത്ര തന്നെ. നിങ്ങൾ വരാൻ നോക്കുകയാണെങ്കിൽ വരിക, വന്നിട്ട് സെർച്ച് ചെയ്യുക, അപ്ലൈ ചെയ്യുക, കോൾ വരും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ കൂടുതലും ഈ റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കായതുകൊണ്ട് നിങ്ങൾ കൂടുതലും ഈ മെനു കാർഡ് പ്രിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെനു കാർഡ് ഡിസൈൻ ചെയ്യുന്ന ഏജൻസി കുറേ ഉണ്ട് ഇവിടെ. അത് സെർച്ച് ചെയ്താൽ അവർക്ക് നിങ്ങൾ ഈ പോർട്ട്ഫോളിയോ അയക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ യദു, ഓൾ ദ ബെസ്റ്റ്. അടുത്തത് വന്നിട്ട് മുഹമ്മദ് അനസാണ്. മുഹമ്മദ് അനസ് കുറേ നാളായിട്ട് എനിക്ക് ഇൻസ്റ്റാല് മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. കൂടുതൽ സംശയങ്ങളുണ്ടായത് അയാൾക്ക്. ഓ ഹലോ, ഐ ആം മുഹമ്മദ് അനസ് ഫ്രം കേരള. ഐ എം എ ഗ്രാഫിക് ഡിസൈനർ. ഐ ഹാവ് ടു ഫൈൻഡ് എ പൊസിഷൻ ആസ് ഗ്രാഫിക് ഡിസൈനർ ഇൻ എ റെപ്യൂട്ടഡ് കമ്പനി വേർ മൈ സ്കിൽസ്, എബിലിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസ് വുഡ് ബി യൂട്ടിലൈസ്ഡ് ടു പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ് ടു ദ കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ്. ഇത് ഇദ്ദേഹത്തിൻ്റെ കരിയർ ഒബ്ജക്റ്റീവാണ് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഗ്രാഫിക് ഡിസൈൻ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. ദുബായ് ജോബ് കിട്ടുമോ? എത്ര സാലറി ഉണ്ടാകും? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ സോ, ഇത് വേറൊരാളുടെയാണ്. അപ്പോൾ അനസിൻ്റെ മേലെ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അനസിൻ്റെ വർക്ക് ഞാൻ നോക്കിയതാണ്. ഓക്കെ, അനസിൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ കണ്ടു. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. നല്ല അട്രാക്റ്റീവ് ആണ് നിങ്ങളുടെ വർക്ക്സ്. നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൈറ്റ് മാർക്കർ പ്രൊഡക്ഷൻസ് 2020 റിറ്റ്സ് മീഡിയ. വൈറ്റ് മാർക്കർ എനിക്കറിയാം, മണ്ണാർക്കാടാണ് തോന്നുന്നു അല്ലേ. അവിടെ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ വർക്ക് ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോഗോസും മറ്റ് വർക്ക്സ് എല്ലാം നല്ല സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ദുബായിൽ വന്ന് വിസിറ്റിൽ വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടേക്ക് എങ്ങനെ വിസിറ്റിൽ വരിക എന്ന് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇവിടെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ വിസിറ്റ് വിസയിൽ ഒരു 3 മന്ത്സ് വിസിറ്റ് വിസയിൽ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ അക്കോമഡേഷനും ഫുഡിൻ്റെയും മറ്റ് ഇൻ്റർവ്യൂസിന് പോകാനുള്ള ചില എക്സ്പെൻസും നിങ്ങൾ കരുതിയിട്ട് ഇവിടെ വരിക.
വന്നിട്ട് ഞാൻ പറഞ്ഞ വെബ്സൈറ്റുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് ഉടനെ കോൾസൊക്കെ വരും. അതുപോലെ ഇവിടെ ഒരു സിം എടുത്തിട്ട് ആ നമ്പർ അതിൽ വെക്കണം. സോ അറബിക്ക് നിങ്ങൾക്ക് റീഡ് റൈറ്റ് പ്ലസ് സ്പീക്കിങ്ങും കൂടി അറിയുകയാണെങ്കിൽ വളരെ അറിയാം മാക്സിമം ചാൻസാണ് കിട്ടാൻ ജോബ്സ് ഇവിടെ. അപ്പോൾ വർക്ക്സൊക്കെ സൂപ്പറാണ്, നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. നിങ്ങൾക്ക് സി എന്നോട് നിങ്ങൾ റെഫർ ചെയ്യാൻ പറയുന്നുണ്ട് ചില കമ്പനീസ്. എനിക്കങ്ങനെ ഞാനും നിങ്ങളെപ്പോലെ ഒരു ഗ്രാഫിക് ഡിസൈനർ മാത്രമാണ്. അപ്പോൾ എനിക്കങ്ങനെ ഇവിടെ കമ്പനീസുമായിട്ട് അങ്ങനെ ടൈപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ വന്നിട്ട് സെർച്ച് ചെയ്യണം എന്ന് മാത്രം. നാട്ടിൽ ഇരുന്നിട്ട് ഒരാളെ ഇവിടെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കിവിടെ വരണം, വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം, എന്നാലേ ഇവിടെ കിട്ടുള്ളൂ. എനിക്ക് വാട്സപ്പിൽ കുറേ എന്താ പറയുക വേക്കൻസീസ് വരുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈനറുണ്ടോ, മലയാളീസിൻ്റെ പ്രിൻറ്റിങ് പ്രസ്സും മറ്റ് കാര്യങ്ങളിലൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് വന്നിട്ട് ജോലി കിട്ടാതെ പോകുന്നത് ഒരു 30% മാത്രമാണ്, ബാക്കി 70% ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരാളുടെ ആര്യ ഫ്രം പത്തനംതിട്ട. ഹായ് സാർ, ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇൻഫോ പാർക്ക് 80K സാലറി ഉണ്ട്. 18K സാലറി ഉണ്ട്. എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനാണ് താല്പര്യം. ഇപ്പോൾ 1 year എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് അതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പരിചയത്തിൽ ആരും പുറത്ത് ഗ്രാഫിക് ഡിസൈനറായിട്ടും ഇല്ല. സോ പോകാൻ വഴിയില്ല. അപ്പോഴാണ് എൻ്റെ വീഡിയോ കാണുന്നത്. പുറത്ത് പോയാലേ രക്ഷപ്പെടൂ എന്നാണ് തോന്നുന്നത്, കാരണം ഈ സാലറിയിൽ ഇവിടെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഹെൽപ്പും സജഷൻസും ഉപകാരം ആയിരിക്കും. അപ്പോൾ ഡബ്സ്പോട്ട് എന്ന മെയിൽ ഐ ഡി എന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. പേര് ആര്യ ഫ്രം പത്തനംതിട്ട. ഓക്കെ, ആര്യൻ്റെ പോർട്ട്ഫോളിയോ എനിക്ക് അയച്ചിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വർക്ക്സൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ നാട്ടിൽ 18K സാലറി ഉണ്ട്, 1 year വർക്ക് ചെയ്യുന്നു, പക്ഷെ പുറത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 3 months ഒരു 1 month ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഇവിടേക്ക് വന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്താൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അങ്ങനെ കിട്ടും. സോ സപ്പോസ് വന്നിട്ട് ഒന്നും ശരിയായില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് തിരിച്ചു പോയാലും ആ ജോലി അവിടെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ചാൻസാണ്. നിങ്ങൾ ആ ജോലി കളഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ജോലി നോക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു റിസ്ക്കാണ്, അത് നിങ്ങളുടെ ഡിസിഷനാണ്. പരിചയത്തിൽ പുറത്ത് ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തനിച്ചാണ് അവിടേക്ക് വരുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അക്കമഡേഷനും ഫുഡും പിന്നെ ഇൻ്റർവ്യൂസിന് പോകാനുള്ള മെട്രോ മറ്റ് കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും, കാരണം ഇവിടെ ഒന്നും അറിയില്ല, തനിച്ചാണ് വരുന്നതെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കൊറോണ സാഹചര്യത്തിലുള്ള ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കയറി ഇങ്ങോട്ട് വരാം, വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യാം. കാരണം ഇപ്പോൾ ഇവിടെ നല്ല വേക്കൻസീസൊക്കെ വരുന്നുണ്ട്, നല്ല കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കുമായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡീഡ്, ഡ്യൂബിസിൽ, പിന്നെ മെയിനായിട്ട് ലിങ്ക്ഡിനിൽ നോക്കുക. ഇപ്പോൾ ലിങ്ക്ഡിനിൽ പ്ലേസിൻ്റെ അവിടെ ദുബായ് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ലിങ്ക്ഡിനാണ് കൂടുതലും ഈ കോർപ്പറേറ്റ് കമ്പനികൾ അവർക്ക് ഗ്രാഫിക് ഡിസൈനർ ആവശ്യമാണെങ്കിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുവഴി അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല കമ്പനീസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് കോൾസ് വരും. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും തീർച്ചയായും നിങ്ങളെല്ലാവർക്കും ജോലി കിട്ടും. പക്ഷേ നമ്മളതിനു വേണ്ടി ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മൈ സ്റ്റോറി ആസ് എ ഗ്രാഫിക് ഡിസൈനർ എന്ന വീഡിയോ, ഇപ്പോൾ ഇവിടെ ലിങ്ക് വരും, ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലായി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പോൾ മീൻസ്
ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങനെ ജോലി അന്വേഷിച്ച് എനിക്ക് ജോലി കിട്ടി എന്ന കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. സെയിം ആയിരിക്കും, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൊരുതി ഇട്ടൊക്കെയാണ് ജോലി നേടുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുന്നതും ജോലി അന്വേഷിക്കുന്നതെല്ലാം നിങ്ങളുടെ ഒരു റിസ്കിൽ വരിക. ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു എക്സ്പീരിയൻസായി, ദുബായിലേക്ക് വന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചു പോയി, വീണ്ടും നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും തിരിച്ചു വരാം, ജോലിയിൽ കയറാം. പക്ഷെ അങ്ങനെ തിരിച്ചു പോകേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവർക്കും ഐ വിഷ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റേതായൊരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് തന്നെ ശരിയാണമെന്നൊന്നുമില്ല. നിങ്ങൾ തീർച്ചയായും നല്ലോണം അന്വേഷിക്കുക. യൂട്യൂബിലും മറ്റും കോറാലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻസേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഗൂഗിളിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ടും അപ്ലൈ ഒക്കെ ചെയ്യാം. ബൈ ചാൻസ് ബൈ ലക്ക് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ കിട്ടുകയാണെങ്കിലും അവർ വിസിറ്റ് വിസ അയച്ച് നിങ്ങളെ ചിലപ്പോൾ എടുത്തൊന്നും വരും. പക്ഷെ അതൊക്കെ ഒരു ലക്കാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് വരിക, സെർച്ച് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഒരുപാട് വൈകി, വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. നന്ദി.